അസ്സലാമു അലൈക്കും. എന്തോരം മയന്നയാളെ, അത് മയം കണ്ട് കാണുമ്പോഴേ ഞമ്മക്കാണെങ്കിൽ റിതുവിന് ഒന്നും വിഷയമല്ല കേട്ടോ. ഓള് ഇങ്ങോട്ട് സീറ്റ് ഔട്ടിൽ നിന്ന് കാണ്ട് ഓള് ചാടി മറിഞ്ഞ് കളിച്ച് എന്താണെന്നറിയോ, ഒച്ചപ്പാട് നായാട്ടൊക്കെ ഉണ്ടാക്കി പോകണ്ട്. പിന്നെ ആണെങ്കിൽ ഈ മയം കഴിക്കുമ്പോൾ ആരും കളിച്ചാനും വരില്ല. അപ്പോൾ ഓള് ഇങ്ങോട്ട് കിടന്ന് പൊളക്കാണ്, ഇങ്ങോട്ട് നോക്കിയാണ് ഈ മയ. ഞാനിപ്പോൾ താലോചിച്ചെന്ന് പറയാം, ഇങ്ങനെ മയ വെച്ചപ്പോൾ എനിക്ക് അത്തിങ്കി തിന്നണം, തിന്നാൻ വല്ലാത്തൊരു പൂജ. അത്തിങ്കി കുറച്ചാനോ അത്തിങ് കിട്ടിയാൽ മതി. അപ്പം ഇനിയാളെ നമ്മളെ പരിധിയിൽ വല്ല പയോ കാര്യമോ ഒന്നും ഇല്ലാക്കുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുകയും ഞാനിപ്പോൾ അതിനൊന്നും വെച്ചാൽ. അപ്പം ഞാൻ എത്താന്നറിയാം, രേഷൻ പിടിയിൽ ആ സാധനങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടോയെന്ന് തപ്പി വെക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയാണ്, നമ്മളെ രേഷൻ പിടിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പൊന്നാലും തന്നെയാളെ ഞാൻ കുറേയൊക്കെ പാത്രത്തിക്കാണ്ട് വെക്കും. പിന്നെ ഞാൻ എത്തട്ടു ആ പാത്രത്തെ ഇങ്ങനെ നിറഞ്ഞ കണ്ടാൽ പിന്നെ ഞാനിങ്ങനെ കൂട്ടിക്കണ്ടിടും. ഇപ്പം ഞാനിത് ഇത്ര തപ്പിളും നിങ്ങൾക്കറിയാം. കടലേണേ, കടലക്കോട് നിന്ന് ഭർത്താൽ ഈ മണിക്കടല ഉണ്ടല്ലോ, നന്നാക്കിയാണ് ഭർത്താൻ. നല്ല രസന്നെയാളെ, നമ്മൾ മൂപ്പരാക്കൊക്കെ പണിയതേക്ക് വന്നിട്ട് വെറുതെ ഇങ്ങനെ ഫോം അരച്ചുമ്പോളേ കൊടുത്താൽ നല്ല റാഹത്താണ്. അപ്പോൾ അതിനു വേണ്ടി തപ്പുകയാണ് കേട്ടോ ഞാൻ. ഏതായാലും അതിൽ കടലല്ല, ഇനിയിപ്പോൾ ഇവിടെ ഒരു കൂടുണ്ട്. ഇവിടെ ഒരു കൂട്ടിലെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ വലിയൊരു ടിന്നിലൊക്കെ ഇട്ടേക്കും, അപ്പോൾ കുറച്ച് ബാക്കിയാവും. അപ്പോൾ ബാക്കിയാണ് ഇതൊക്കെ ഇങ്ങനെ കിച്ച് കെട്ടിക്കാണ്ട് ഒരു കവറിലിട്ടേക്കല്ല. അപ്പോൾ ആ ഒരു കവറിലാണിത്. അപ്പോൾ ആ കവറൊന്ന് എടുത്ത് നോക്കട്ടെ, അതിലെത്തിഞ്ഞ് കടലുണ്ടോ എന്ന്. പിന്നെ ഞാളെ കടലാന്നൊക്കെ പറഞ്ഞാൽ കടല കിട്ടിക്കഴിഞ്ഞാൽ എത്തേങ്കിലും കാട്ടി അതൊക്കെ വേണ്ട തീരും. ഇപ്പം മയ അങ്ങനെ പെയ്ത് നോക്കുമ്പോൾ എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ചാൽ കിട്ടണം. അപ്പോഴാണ് ഞാൻ ഈ കടലെ തപ്പണത്. ഏതായാലും ജീലെങ്കിലും കുറച്ച് ഉണ്ടായാൽ മതിയേനി, ഏതായാലും ജീലുണ്ട് കേട്ടോ കുറച്ച്. നമുക്കിപ്പോൾ വറക്കാനും അതിലപ്പുറമൊക്കെ ഉണ്ട് വലിയൊരു കിട്ടൽ. പിന്നെ ഇയാളെ കടല മാത്രം ഒന്നല്ല കേട്ടോ നമുക്ക് കുറച്ചാൻ പറ്റണേ. നമ്മളെ പട്ടാണിക്കാരനൊക്കെ നമ്മൾ സ്കൂൾക്ക് പോകുമ്പോൾ പീടിയെന്ന് വാങ്ങി അതേമാതിരി രസത്തിൽ നമുക്ക് ചെറുപ്പായരോടും ചെയ്യാം. ഞാൻ ഒന്ന് രണ്ടോട്ടൊക്കെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നല്ല രസമുണ്ട്. ഇപ്പോഴും ഞാൻ ഇന്നലെയും ചെയ്ത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ എടുത്തുതരാം, കാട്ടിത്തരാം അതെങ്ങനെയാന്നുള്ളത്. വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കോട്ടേണ്ട. ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് പീടിയിലാണ്ട് പോയാണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മാങ്ങാൻ കഴിച്ചില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ തേയിലൊക്കെ കാട്ടിക്കൂട്ടാം, അതിപ്പോൾ ശരിയാവുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് ഒക്കെയാണ് ഞാൻ അതിന്നേ ഒരു കുറച്ച് കടൽ അങ്ങോട്ട് എടുത്ത് കാണാൻ വറക്കാൻ നിൽക്കുകയാണ്. വറക്കാന്ന് പറഞ്ഞാൽ അതിനത്ര പണിയൊന്നുമില്ല, പെട്ടെന്ന് കഴിച്ചേ. അപ്പം ഇയാളെ ഈ കടല നമ്മൾ ആദ്യം ഒന്ന് കിഴക്കണം കേട്ടോ. ഇയാളെ നല്ലോണം ഒന്ന് കിഴക്കിക്കാണ്ടേ ഇങ്ങോട്ട് നോക്കിയാണ് ഒരു അരക്കപ്പ് കടല അങ്ങോട്ട് എടുത്തുക്കണേ ഞാൻ. നിങ്ങൾക്ക് കപ്പ് ഇരുന്നില്ലെങ്കിൽ ഒരു അര ഗ്ലാസ്സൊക്കെ എടുത്തോളൂ. നിങ്ങൾക്കൊക്കെ എത്ര വേണ്ടി വെച്ചാൽ അതിനനുസരിച്ച് എടുത്തോളൂ. ഞാൻ ഇപ്പോൾ ഒരു കണക്കൊന്ന് പറഞ്ഞേന്നുള്ളൂ, എനിക്കിപ്പോൾ അത് മതി. ഇങ്ങോട്ട് നോക്കിയാണ് ഇതിമേലെ എത്തക്കേ പൊടിയൊക്കെ ഉണ്ടേ. അപ്പോൾ ഇത് ഞാൻ എത്താൻ കാട്ടണേ അറിയാം. ഒന്നാണ്ട് കേൾക്കുക, വെള്ളം വാർന്നാണ്ട് രണ്ടു മൂന്നാട്ടം വേഗം കേൾക്കിക്കാണ്ട് എത്താട്ട്, വേഗം അങ്ങോട്ട് തുടച്ചിരിക്കുക. വല്ല മുണ്ടോ എത്തേങ്കിലും എടുത്തുകാണ്ട് അങ്ങോട്ട് തുടച്ചെടുത്തോളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിമത്തെ ഈ ചളി മണ്ണൊക്കെ ദീപെടുവേ. അപ്പോൾ കേൾക്കാതെ കല്ലിട്ട് തന്നെയാളെ ഇനി നമുക്ക് ഇതൊന്നാണ് വറുത്തെടുക്കാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇപ്പം ഇട്ടിക്കണം കേട്ടോ. ഇപ്പം നല്ലോണം അങ്ങോട്ട് ചൂടാക്കണം, നല്ല അങ്ങോട്ട് പോക്കണം, നല്ല സ്പീഡിലാണ് കത്തിച്ചിക്കാണ്ടാണ് പോപ്പിച്ചാളി. എന്നിട്ട് അങ്ങോട്ട് ഒരു ഇത്തിരി കടലാണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ഇപ്പ് നല്ലോന്നൊരു പോക്കട്ടെ, എന്നിട്ട് മതി കടലിട്ട് കൊടുക്കല്. അപ്പം ഇന്നയാളെ നമ്മൾ ഈ കടല വറക്കണ ഈ ചട്ടി ഉണ്ടല്ല, ഈ ചട്ടിൻ്റെ കാര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ ഇന്നയാളെ. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഇപ്പം നല്ലോണം പോത്തുകണ ഇതിക്ക് നമ്മൾ കടലൊന്നും ഇട്ട് കൊടുക്കാം എന്നിട്ടാക്കാം അതിനെക്കുറിച്ച് വർത്താനം. ഇങ്ങോട്ട് നോക്കി ഒരു പുടുത്തം കടല വാരിയിട്ട് ഞാൻ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് പുടുത്തം ഉണ്ടാവട്ടെ നമ്മളെ കടല. അപ്പോൾ ഒന്നായിട്ട് അങ്ങോട്ട് ഇട്ടാണ് നിങ്ങൾ വറക്കല്ലിട്ടാ, ഒന്നായിട്ട് ഇട്ടാണ് വറുത്തിട്ടുണ്ട് നമ്മളെ കടല പൊട്ടൂല ഇട്ടെന്നെയാളെ. നമ്മളെ കടല പൊട്ടി ഇങ്ങോട്ട് പൊളിഞ്ഞില്ലെങ്കിലും ഒന്ന് പൊട്ടിയാൽ തന്നെ മതി. അതിനെ മാണ്ടിയെങ്കിലും നിങ്ങൾ കുറച്ച് ചട്ട് വറക്കി. അപ്പോൾ ഇത് നല്ല സ്പീഡിൽ തിരിച്ച് കത്തിച്ച് കണ്ട് നല്ലോണം ഈ ഇപ്പം അങ്ങോട്ട് നല്ല ചൂടായി കണ്ട് കടല അങ്ങോട്ട് ഇട്ടെടുത്ത് ആരെ കടലയും പൊട്ടാതെ കൂല. അപ്പോൾ പൊട്ടാൻ വേണ്ടി അങ്ങനെ കൊണ്ട് ചെയ്തോളി. പിന്നെ ഇയാളെ ഈ ചട്ടിയിൽ ഈ ചട്ടൊക്കെ ഇട്ട് വറക്കുണ്ടെന്നൊന്നും ആരും ബേജാറായില്ലിട്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊന്നുമല്ല കേട്ടോ, ഇത് പഴയ ഒരു ചട്ടിയാണ്. അത് നോൺ സ്റ്റിക്കല്ല, ഇതിൽ നമ്മൾ സ്പൂണല്ല, ഇനി നമ്മൾ എത്ത് വെച്ച് കുത്തി അമർത്തിയാലും ഇതിനെത്തും പറ്റൂല കേട്ടോ. അമ്മാതിരി ഒരു ചട്ടിയാണിത്. അപ്പോൾ ഇങ്ങനത്തെ ചട്ടിയൊക്കെ ആരെങ്കിലും പരിയിലുണ്ടെങ്കിൽ അതങ്ങോട്ട് എടുത്തോളൂ വേണ്ടിയിട്ട്. ഇമ്മാതിരി കടലൊക്കെ വറക്കാൻ ഒഴിവാക്കിയ ചട്ടിയൊക്കെ ഇങ്ങോട്ട് നോക്കിയാണ് ഈ കടല പൊട്ടി ദർശനം നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? നിങ്ങൾ കാണില്ല? നിങ്ങൾ നേരത്തെ നോക്കിയാളെ അപ്പം കാണും. ഞാൻ നിർത്തി തരാം, അപ്പം കാണും. അടുക്കി കാണില്ല? ഇടയ്ക്കിടയ്ക്ക് തുള്ളണേ അതാണ് കേട്ടോ കടല പൊട്ടുകയാണത്. കടലെങ്ങനെ പൊട്ടുമ്പോൾ കടലൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു കണ്ടോളി.
ഇനി നമുക്ക് ഇതൊന്നും ഒരു കോരി മാറ്റാം. നല്ലോണം പൊട്ടിയിട്ട് ഇനിയാളെ, പിന്നെ ഇനിയാളെ ഇതിങ്ങനെ പൊട്ടി കഴിഞ്ഞാലേ നമ്മൾ വേഗം തിരിച്ച് കുറച്ച് കോരണിട്ടല്ല ഞാൻ ഈ നല്ല പോത്ത ഇപ്പിൽ കിടന്നു കണ്ട് ഇതങ്ങോട്ട് കരിയും. അപ്പോൾ കരിയാതെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേഗം വേണ്ട കോരിക്കോളിട്ടാ. അങ്ങനെ രണ്ടും നട്ടിട്ട് കണ്ടു ബർത്തോളി തിരിച്ച് നല്ലോണം ഓഫാക്കി കാളി. പിന്നെ ഇനിയാളെ നമ്മൾ ഈ ചട്ടി എന്ന് പറഞ്ഞാലേ പണ്ട് ഇതിലെ കൊണ്ടുവരുന്ന പോലെയൊക്കെ വാങ്ങിയ ചട്ടിയാണേ. ഇതിന് കുറേ കുട്ടികളുണ്ട്, ഒരു മൂന്നാല് കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ ഇപ്പോൾ ഞാൻ ഓരോന്നിന് എടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അരുന്നൊരു കുട്ടീൻ്റെ ഒരു ഉണ്ട കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിയിൽ ഞാൻ ചിലപ്പോഴൊക്കെ പാലാച്ചുണ്ട്, ഇപ്പോഴും പാലാച്ചുണ്ട്. അപ്പോൾ ഈ ചട്ടിയും നല്ല ചട്ടി തന്നെയാണ്. ഇതിൽ നമ്മൾ ഒരു ഒരു മുട്ടുപ്പ് എടുത്തുകൊണ്ട് ഇതൊന്ന് വരഞ്ഞു വയ്ക്കാൻ, ഒരു സ്പൂൺ എടുത്ത് കോരി വയ്ക്കണേ എത്തും പറ്റൂല ഈ ചട്ടിക്ക്. അപ്പോൾ ഈ ചട്ടിൻ്റെ അപ്പം വാങ്ങിയാലൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിൻ്റെ കഴിച്ചൊക്കെ പോയി കഴിഞ്ഞാളെ, ഇതിൻ്റെ കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഈ ഒരു ഐസ്ക്രീം പുഡിംഗ് ആക്കുക അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് നമ്മളിങ്ങനെ ഇളക്കി ഉണ്ടാക്കേണ്ട. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാകുമ്പോൾ എങ്ങനെയാലും അത് കോറി വരുക. അപ്പോൾ അതിനൊക്കെ ഞാൻ ഈ പാത്രം എടുക്കൽ. അപ്പോൾ ഇങ്ങനത്തെ പാത്രം ഉള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഇയാളെ അമ്മാരി പാത്രം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ആരത്തുണ്ടാവോ എനിക്കറിയില്ല. ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ ഇവ അത് വറുത്തുക്കണ് നല്ല പൊട്ടിയും ചെയ്തതിന്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഇപ്പം തന്നെ വീഡിയോക്ക് തായ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇയാളെ. അതേമാതിരി തന്നെ നമ്മളെ ചാനൽ ഇഷ്ടമായിക്കണേനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കടലുള്ള പെരക്കാർക്കൊക്കെ നിങ്ങൾ ആരാണോ ഈ വീഡിയോ കണ്ടണ് ഓൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ. ഇങ്ങനെ ഒന്ന് കടല വറുത്തേണ്ട എല്ലാവരോടും ഒന്ന് തിന്നാൻ പറയട്ടാ. കുറച്ചേ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ കുറച്ചാ. ഇങ്ങോട്ട് നോക്കിയാണീ നല്ലോ പൊട്ടി പൊളിഞ്ഞിങ്ങനെ കണ്ടില്ലേ, നല്ല സാറായി. ഇനി നിങ്ങൾക്ക് ഇനിയാളെ ചെറുപ്പായർ പൊരിച്ചണ വീഡിയോ ആണെങ്കിലും ഒന്ന് പറഞ്ഞു തരട്ടെ. ചെറുപ്പായർ നല്ലോണം നമ്മളെ പീടിയിൽ നിന്ന് കിട്ടുന്ന പട്ടാണിക്കാരൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാകും. അപ്പം ഇനിയാളെ നിങ്ങളൊക്കെ കുറച്ച് കടലെടുത്താണ് ഒന്ന് പറത്ത് വെച്ചിട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് എനിക്കറിയാം. എനിക്ക് ഇഷ്ടമായിരിക്കുന്നു, ചിലർക്കൊന്നും ചിലപ്പോൾ ഇത് ഇഷ്ടമാവില്ല കേട്ടോ. നമ്മൾ നമ്മളൊരറിവ് നമ്മൾ ചെയ്തത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നു അത്ര ഉള്ളു കേട്ടോ. ഇനി ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തിന്നാൻ ഇഷ്ടമില്ല ചാരിക്കാണ്ട് വലിയ രസം തന്നെയെന്ന് പറഞ്ഞു പറയുന്നിട്ട് ഓരോർക്കും ഓരോ ചാതാണ് ഇനിയാളെ. എല്ലാവർക്കും ഒരേ ചാതാവില്ല, പലർക്കും പല ചാതാണ്. ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം. അപ്പം എനിക്കന്നെ നോക്കിയാണ് ഞാൻ പപ്പടം കൂട്ടില്ല. എന്നാലോ അറിയതു എത്രങ്ങാനും പപ്പടം തിന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചാതല്ല. എൻ്റെ കുട്ടി തന്നെയല്ല ചേച്ചാൻ പപ്പടം കൊണമില്ല എന്നാൽ പപ്പടം രസമില്ല എന്നാണോ. അപ്പം ഇനിയാളെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടാ. അപ്പോൾ ഏതായാലും കടല വറക്കലൊക്കെ കഴിഞ്ഞ് ഇനിയാളെ അങ്ങോട്ട് നോക്കിയാണ് റിതും ഇങ്ങനെ കുന്തിരി അടുകയാണേ. പുറത്തും ഇങ്ങോട്ട് മയ ചെയ്തിട്ടേ ഓക്കാണെങ്കിൽ പുറത്തിറങ്ങി പോകാനും പോയി ചോ ചിലപ്പം ആണെങ്കിലും അവൾ മയത്ത് പോയും ചേച്ചു. അപ്പോൾ അങ്ങോട്ടും പോയി അങ്ങോട്ടും പോയി അടേ. നിങ്ങളെ കൂടി സിറ്റൗട്ടിൽ കണ്ട് പോവും ചോദിച്ചു. അതേമാതിരി ഇങ്ങോട്ടും വരും ചേച്ചു. ആ കരടിക്കുട്ടിനെയായിട്ട് ചാടി കളിച്ചാണ് കണ്ടില്ലേ എന്താ ചാട്ടം. പുറത്തിങ്ങോട്ട് മയ ചെയ്ത ഓക്കൊരു ഊറ്റ. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ടേ. ഓള് മുറ്റത്ത് വരികയാണ് കുച്ചി കഴിഞ്ഞ് കുച്ചിനിൻ്റെ ഒരു കാറ്റടിച്ചപ്പോൾ മാണ്ടി വന്നത്. അതാണ് ആ തലമുടിയൊക്കെ അങ്ങനെ ഇവിടെ നോക്കി. അപ്പോൾ ഞാൻ ചേച്ചടിമ കൂടി കണ്ടില്ലേ വണ്ടിയിടാണ് കരടിനെ ആദ്യമലോടെ കെട്ടിയും ചെയ്തതാണ് അങ്ങനെ വണ്ടിയിട. കാരണം ചേച്ചടിമ കുറച്ച് കാറ്റോണ്ട് കണ്ട് ചീത്തലടി ചെയ്യാണ്ടേ കുറച്ച് വള്ളക്കായും ചെയ്തിരിക്കണേ. അപ്പോൾ അതിമ കൂടി ഇങ്ങനെ പോവുകയാണ്. അതൊക്കെയാണ് നമ്മളെ റിതുമോൾ അവസ്ഥ. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. അസ്സലാമു അലൈക്കും.